സുരേഷ് ബാബു 2007 അവസാന മാസമാണ് ഞാൻ ആർ സി എമ്മിലേക്ക് വരുന്നത്. 6 മാസം പിന്നിട്ടപ്പോൾ ആർ സി എമ്മിന്റെ മഹാഗുരു എന്നറിയപ്പെടുന്ന നമ്മളുടെ ഗോപ്ജിയുടെ ഒരു സ്പീച്ച് കേൾക്കാൻ ഇട വന്നു. മെട്രോ ടവറിലാണ് ആ മീറ്റിംഗ് നടന്നത്. 18 വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്തിട്ടുള്ള ആ മഹാനായിട്ടുള്ള വ്യക്തി അന്ന് പറഞ്ഞ വാക്കുകൾ അതെന്റെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞത് ഇത്രയുള്ളൂ, 18 വർഷം ഞാൻ എയർഫോഴ്സിൽ ജോലി ചെയ്തു, എനിക്ക് ഉപ്പും മുളകും മല്ലിയും മഞ്ഞളും ഒന്നും വിറ്റിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ആദ്യമായിട്ട് ഇങ്ങനൊരു മീറ്റിംഗ് കേൾക്കാനാണ് ഞാൻ പോയത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു MLF കമ്പനിയുടെ മീറ്റിംഗ് കേൾക്കാൻ ഞാൻ പോകുന്നത്. അപ്പം 18 വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഉപ്പും മുളകും മല്ലിയും വിറ്റ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ എന്റെ ഉപബോധ മനസ്സിലാണ് പതിഞ്ഞത്. ഒരു എയർഫോഴ്സുകാരന് ഉപ്പും മുളകും മല്ലിയും മഞ്ഞളും വിൽക്കാമെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് എന്തുകൊണ്ട് വിറ്റുകൂടാ എന്നൊരു ചിന്തകൾ എന്നിൽ ഉടലെടുത്തു. താമസിയാതെ തന്നെ ഞാൻ പിറ്റേന്ന് കാലത്ത് നമ്മളുടെ ആർ സി എം ബസാറിൽ പോയി. അന്ന് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു 3 പാന്റും 3 ഷർട്ടും ഒരു സൂട്ട് കേസും കമ്പനി തരുമായിരുന്നു. അങ്ങനെ ആ സൂട്ട് കേസ് ഒക്കെ കാലിയാക്കി ഹൗ ടു ഡു എന്നൊരു ഹിന്ദി ബുക്ക്, ഇന്ന് അതിന്റെ മലയാള തർജ്ജമ നമുക്കുണ്ട്. അന്ന് ഹിന്ദിയാണ്, എനിക്കാണെങ്കിൽ ഹിന്ദി ഒന്നും വലിയ വശമൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ ആ ബാഗിൽ ആ ഹൗ ടു ഡു ബുക്ക് എടുത്ത് വെച്ചു. നമ്മളുടെ ഇന്നത്തെ സ്റ്റാർ റൂപി സുലിസാറിൽ നിന്നും ഒരു 750 രൂപയുടെ സാധനം വാങ്ങിച്ചു. നേരെ പോയത് എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കാണ്. ആദ്യമായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കാണ്. ജ്യേഷ്ഠന്റെ വീട്ടിലെത്തി ഞാൻ എന്റെ മടിയിൽ തന്നെ ആ സൂട്ട് കേസ് ഒക്കെ വെച്ചു. അത് 3 ഭാഗം സിപ്പിളുള്ള ഒരു സൂട്ട് കേസ് ആണ്. അത് തുറന്നു ഞാൻ എടുത്ത് കാട്ടിയപ്പോൾ ഏട്ടൻ എന്നോട് ഫസ്റ്റ് ചോദിച്ചൊരു ചോദ്യം, ഇപ്പം നിനക്ക് സോപ്പ് കച്ചവടമാണോ പരിപാടി എന്നോ ആദ്യം ചോദിച്ചതാണ്. ഞാൻ വലിയ കാര്യത്തിലാണ് പോയത്, എനിക്ക് എന്റെ കമ്പനിയെ കുറിച്ച് വലിയ ഡീപ്പായിട്ടൊന്നും അറിയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവൊന്നും എനിക്കില്ല അന്ന്. പക്ഷെ ഞാൻ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ തിരിച്ച് ഞാൻ നേരെ അത് മടക്കി ആ 3 ഭാഗത്തുള്ള സിബ് ഞാൻ ഇട്ടു. ആ ഇടുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഞാൻ ആസ്യം എന്റെ കുടുംബങ്ങളിലേക്ക് പറയില്ല എന്നുള്ള ഒരു തീരുമാനമാണ്. ആ തീരുമാനം എന്റെ ഉപബോധ മനസ്സിലാണ് ഞാൻ പതിച്ചത്. അധികം ആളുകളും ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത ബന്ധങ്ങൾ അല്ലെ അടുത്ത സുഹൃത്തുക്കൾ ഇങ്ങനെയാണ് നമ്മൾ പോവുക. പക്ഷെ എനിക്ക് ഒരു കയ്പ അനുഭവമാണ് എന്റെ കുടുംബത്തിൽ നിന്നും ഉണ്ടായത്. ചില ആളുകൾക്കൊക്കെ അത് ഉണ്ടാവാം, പക്ഷെ എന്റെ ആ അനുഭവം എനിക്കൊരു തിരിച്ചറിവാണ്. എനിക്ക് കൂടുതൽ കൂടുതൽ മോട്ടിവേഷനാണ് ഉണ്ടായത് സത്യത്തിൽ. ഫസ്റ്റ് തന്നെ നമുക്കറിയാം സുരേന്ദ്ര വത്സന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം. ഒരാളല്ല, രണ്ടാളല്ല, 10 ആളല്ല, 20 ആളല്ല, അങ്ങനെ എത്രയോ എത്രയോ ആളുകളെ കടമ്പകൾ കടന്നിട്ടാണ് അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് എൻട്രി കിട്ടിയത്. ഇതുപോലെ ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആ സൂട്ട് കേസ് പിന്നെ സിപ്പിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വന്ന സ്ഥിതിക്ക് കുറച്ച് സാധനം ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, ഇതൊന്ന് സാമ്പിൾ കാട്ടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. സാധനം കൊടുക്കാതെ ഞാൻ അവിടുന്ന് ആ ഒരു തീരുമാനത്തോടുകൂടെ ഇറങ്ങി. ഇറങ്ങിയതിന് ശേഷം വളരെ സീരിയസ് ആയിട്ട് ഞാൻ കോഴിക്കോട് ജില്ലയിൽ പാളയം 9-ഉം 10-ഉം സ്റ്റാള് നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അനേകം സുഹൃത്ത് ബന്ധങ്ങൾ എനിക്കുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, ധാരാളം ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ എനിക്കുണ്ട്. ആ ഒരു സംഭവത്തിൽ എനിക്ക് ഒട്ടും മടിയില്ല. ഞാൻ വളരെ ആർസിഎമ്മിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങി. ജനങ്ങളിലേക്ക് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് സുദീർഘമായി ചിന്തിച്ചു പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി.
കാരണം ഞാൻ വരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജയേട്ടനൊക്കെ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് എണ്ണയില്ല ആട്ടയില്ല ഈ നോട്ടറി ചാർട്ട് സെഗ്മെന്റുകൾ ഒന്നും തന്നെ ഇല്ല കേവലം ഒരു 30ഓ 37ഓ ഉൽപ്പന്നങ്ങൾ മാത്രം അന്ന് ഞങ്ങൾക്കത് ഏറ്റെടുത്ത് ചെയ്യാമെങ്കിൽ ഇന്ന് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇന്ന് നമ്മൾ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ തിരിഞ്ഞൊരു മറിഞ്ഞാണ് നമ്മൾക്ക് കിട്ടും അന്നൊക്കെ നമ്മളെ ലീഡർമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജസ്ഥാനിലും ബാംഗ്ലൂരിലും ഒക്കെ പോയിട്ട് സാധനം കൊണ്ടുവരുന്ന ഒരു ഘട്ടം കൂടാതെ ഒരു സോപ്പ് കട്ട 4 പീസാക്കിയിട്ട് പല ആളുകൾക്കും കൈമാറിക്കൊണ്ട് ഈ ബിസിനസ് വളർത്തിയ ഒരു ഘട്ടം ഇതെല്ലാം നോക്കുമ്പോൾ ഇന്ന് നമ്മൾ സ്വർഗ ലോകത്താണ് ജീവിക്കുന്നത് കാരണം അന്ന് ഞങ്ങൾക്ക് എനിക്ക് 14 വർഷമായിട്ട് ഒരു സ്റ്റാർപ്പേളെ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊക്കെ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ടെക്നിക്കലിന്റെ ഏത് പൊസിഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് അലങ്കരിക്കാൻ പറ്റും കാരണം അത്ര സ്ട്രോങ് ബേസ്മെന്റ് അത്രയധികം ഉൽപ്പന്നങ്ങൾ അനേകം നമ്മൾക്ക് ചൂണ്ടിക്കാട്ടി കൊടുക്കാനുള്ള ആയിരക്കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള ഔട്ട്ലെറ്റുകൾ നമ്മളുടെ മുന്നിലുണ്ട് ആ സാഹചര്യത്തിൽ നമ്മൾക്ക് കോഴിക്കോട് ജില്ലയിൽ ആകമായിട്ട് ഒരൊറ്റ ബസാറേ ഉള്ളായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയ എന്റെ ആർസിഎം ലൈഫ് ജീവിതം ഞാൻ മെല്ലെ 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 എന്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളും നിർത്തി ഫുൾ ടൈം ആർസിഎം വർക്കറായി മാറി ആദ്യത്തെ എന്റെ വരുമാനം 514 രൂപയിൽ നിന്നാണ് എന്റെ തുടക്കം ഇന്ന് നമ്മൾക്ക് 1,08,000 രൂപ വരെ നമ്മൾ മാസം വരുമാനം മാർസിയമിലൂടെ എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു കൂടാതെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് എനിക്കൊരു വരുമാന സാധ്യത കൂടി എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു എത്ര നല്ല സുന്ദരമായിട്ടുള്ള ഒരു വഴിയാണ് നമ്മളുടെ TCG നമ്മൾക്ക് കാട്ടിത്തന്നത് അനേകം കുടുംബങ്ങളെ ഇപ്പൊ നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളാണ് നമ്മൾ പക്ഷെ നമ്മളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് TCG നമ്മളുടെ മുന്നിലേക്ക് RCM എന്ന ഈ കൺസെപ്റ്റ് നമ്മൾക്ക് തന്നിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം ചെറിയൊരു പ്രസ്ഥാനമല്ല RCM ചെറിയൊരു പ്രസ്ഥാനമല്ല RCM RCM എന്നൊരു പ്രസ്ഥാനം ലോകം അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളെയും നമ്മൾക്ക് വലിയ വലിയ പൊസിഷനുകളിലേക്ക് കൈപിടിച്ച് ഒന്ന് കൈപിടിച്ചുയർത്താൻ നമ്മൾക്ക് സാധിക്കും ആ സാധിക്കുന്ന ഓരോ വാർത്താക്കളാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എനിക്കറിയാം നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് കാരണം നമ്മളൊക്കെ വളരെ സീരിയസ് ആയി ആർസിഎമ്മിനെ നോക്കിക്കാണുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല നിങ്ങൾക്കോ ഒരു പ്രസ്ഥാനം അനന്തമായ വരുമാന സാധ്യത കാട്ടിക്കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അനന്തമായ വരുമാന സാധ്യത ക്രിയേറ്റ് ചെയ്യുവാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കൂടാതെ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തവരെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ് RCM എന്തുകൊണ്ടും RCM എക്കാലത്തും ഒരു നല്ലൊരു ജീവൻ പകരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും കാണാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് നമ്മളുടെ ടീമിൽ ആദ്യമൊക്കെ നമ്മൾ സാധാരണക്കാരുടെ അടുത്തേക്കായിരുന്നു RCM പറഞ്ഞു പോവാറ് ഇന്ന് നമ്മൾ പോകുന്നതോ വലിയ വലിയ ഗ്രേഡ് ഗ്രേഡുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്കാണ് RCM പറയാൻ നമ്മൾ പോകുന്നതും നമ്മളെക്കാൾ സാധാരണക്കാരെക്കാട്ടും കൂടുതൽ വലിയ വലിയ ആളുകളാണ് ഇന്ന് RCM വരാൻ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യമൊക്കെ എനിക്കൊരു മടിയായിരുന്നു എങ്ങനെ വലിയ വലിയ ആളുകളെ ഒരു ചെറിയ ഒരു 300 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തേക്ക് ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം കൂട്ടിക്കൊണ്ടുവന്നാൽ തന്നെ അവരുടെ മുഖത്തേക്കൊക്കെ നമ്മൾ അവരെ അറിയാതെ നോക്കുമ്പോൾ അവരുടെ മുഖമൊക്കെ ചുഴിയുന്നത് നമുക്ക് കാണാം ഇതിലേക്കാണോ ഈ പിന്നെ വലിയ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ എന്താണോ ഉള്ളത് വീട്ടിലേക്ക് വേണ്ടുന്ന എന്ത് സാധനം അവിടെ ഉള്ളത് കടുകുണ്ടോ ജീരകുണ്ടോ അല്ലെ ഉള്ളി ഉണ്ടോ ഇങ്ങനെ നമ്മളെ അരി ഉണ്ടോ
ഇങ്ങനെ നമ്മളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ മുറഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മളുടെ മനസ്സ് സ്വാഭാവികമായിട്ടും ഒന്ന് തളരും. അപ്പം അന്ന് ആ കാലഘട്ടത്തിലെ എൻ്റെ മനസ്സിലുള്ള ഒരു ഡ്രീമാണ്. 2013 ഞാൻ ആർസിഎം വിൽവാര സന്ദർശിച്ചപ്പോൾ ആർസിഎം എന്ന ഈ പ്രസ്ഥാനത്തിന്റെ സാധ്യതകൾ എന്താണെന്ന് എനിക്ക് അവിടുന്ന് ബോധ്യപ്പെട്ടു. 2013 ആദ്യമായി അന്ന് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ഇവിടുന്ന് പോകുമ്പോൾ നമ്മളുടെ മഹാഗുരു എന്ന് പറയപ്പെടുന്ന ഗോപജിയാണ് അവിടെ നമ്മളെ സ്വാഗതം ചെയ്യാൻ ഉണ്ടായത്. നമ്മളുടെ ട്രെയിനിലും ബസ്സിലും ഒക്കെ തന്നെ പോകുമ്പോൾ ആവേശം തിരമാലകൾ അടിച്ചുകൊണ്ട് ആവേശം ഭരിതരായിട്ടാണ് നമ്മൾ ആർസിഎം അണ്ടർവേഡിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾക്കൊക്കെ എനിക്കൊക്കെ ഒരു തപ്പ് ഉണ്ടായിരുന്നു, ഇത്രയ്ക്ക് ആവേശം നമ്മുടെ എന്തായാലും കമ്പനി കാണട്ടെ. ഒരു സംശയബുദ്ധിയോട് കൂടിയാണ് നമ്മൾ കമ്പനി കാണാൻ പോയത്. ബസ്സിൽ അവിടെ എത്തിയപ്പോൾ നമ്മളൊരു മായാലോകത്താണ് എത്തിപ്പെട്ടത്. ഒരു മായാലോകത്ത് ജീവിതത്തിൽ സ്വർഗമുണ്ടെങ്കിൽ അത് ആർസിഎം അണ്ടർവേഡാണ് അണ്ടർവേഡാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അന്ന് മുതൽ മറ്റുള്ള ഏത് ലീഡർമാരുടെ മോട്ടിവേഷൻ നമ്മൾക്ക് കിട്ടുമ്പോഴും എന്റെ സങ്കല്പം ആ ആർസിഎം അണ്ടർവേൾഡ് അതാണ് എന്റെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരമാണ് ഞാൻ ആർസിഎം അണ്ടർവേൾഡ് എന്ന ഈ ഒരു പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുക്കുവാൻ 2 വർഷം കാത്തിരിക്കുകയാണ്. എനിക്കറിയാം സാധാരണക്കാർക്ക് എന്നും ഇത്തരം ഒരു വലിയ പ്രസ്ഥാനം നമ്മൾക്ക് ഈ സൗത്ത് ഇന്ത്യ, നമ്മളുടെ ജയൻ സാറും റഷീദ് സാറും ഒക്കെ പറഞ്ഞു സൗത്ത് ഇന്ത്യയിൽ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊടുക്കാൻ നമ്മൾക്ക് ഒരുപക്ഷെ പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ടാവും. പക്ഷെ ചില ആളുകളൊക്കെ പറയും നാടൻ വാക്കുകൾ ഉപയോഗിക്കും, പിന്നെ വാലികരണം പത്തടിച്ചാലും കറി താളല്ലേ, താളല്ലേ കറി എന്ന് ചോദിക്കും. അതേപോലെ നമ്മൾ വലിയ ആവേശത്തോടൊക്കെ കൂട്ടി കൊണ്ടുപോകും, കൂട്ടി കൊണ്ടുപോയി പോയി കാട്ടിക്കൊടുക്കുന്നതോ ഒരു ചെറിയ ഒരു പ്രസ്ഥാനമായിരിക്കും. ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവരതിനെ ചെറുതായിട്ട് കാണുന്നത്. പക്ഷെ അറിയുന്ന നമ്മൾക്ക് അതിന്റെ മഹത്വം അറിയാം. പക്ഷെ എന്നാലും എന്നോട് ചോദിച്ച ആളുകളുണ്ട് തേങ്ങ പത്തരച്ചാലും കറി നാളല്ലേ സുരേഷൻ. അപ്പൊ അതിന് നമ്മൾ ഒരു എന്തായാലും ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. കാരണം 2000 ഞാൻ എന്നോ എമറാൾഡിലേക്ക് കുതിക്കേണ്ട ഒരാളാണ്. പക്ഷെ ഞാൻ കുറഞ്ഞ കാലഘട്ടം പ്രവർത്തനം നിശ്ചലമാക്കി എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൊറോണ കാലഘട്ടത്തിൽ അച്ചീവ്മെന്റുകൾ ഇങ്ങനെ അടിച്ചു കയറുമ്പോൾ കൊറോണ കാലഘട്ടത്തിന്റെ മുൻപിലാണ് എന്റെ ഈ പ്ലാനിങ് വന്നത്. കോഴിക്കോട് ഓരോ സിറ്റിയുടെ മൂലയിലും ഞങ്ങൾ 2000 സ്ക്വയർ ഫീറ്റ് സ്ഥലം അന്വേഷിച്ചിട്ട് എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ നടന്നു. ഇതിന്റെ പരിസരത്തുള്ള ബിൽഡിംഗ് നടന്നു, തൊണ്ടയാട് നടന്നു, പട്ടികയിൽ നടന്നു, കോഴിക്കോട് സിറ്റിയുടെ കാതലായിട്ടുള്ള ബിസിനസ് ഏരിയകൾ മനസ്സിലാക്കി അവിടെ എല്ലാം ഞങ്ങൾ പോയി കടകൾ അന്വേഷിച്ചു. ലാസ്റ്റ് ജഗദീശനൻ നമ്മളെ കൊണ്ടെത്തിച്ചത് ഈ ബിൽഡിങ്ങിലാണ്. 5000 സ്ക്വയർ ഫീറ്റ് ഒന്നിച്ചിട്ടെടുക്കാം എന്ന് ഞാൻ മാനേജ്മെന്റിനോട് ഇവിടുത്തെ ഈ ബിൽഡിംഗ് ഓണർ നൗഫൽ സാർ ഗൾഫിലാണ് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം എനിക്ക് ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ പരിചയപ്പെടുത്തി തന്ന് ഇവിടെ ഞാൻ 5000 സ്ക്വയർ ഫീറ്റ് സ്ഥലം എടുക്കാനാണ് ആദ്യം ഇതിൽ വന്നത്. അന്ന് അവർ എന്നോട് സ്ക്വയർ ഫീറ്റിന് പറഞ്ഞ റേറ്റ് കുറച്ച് മാറിക്കും. അപ്പൊ 5000 സ്ക്വയർ ഫീറ്റിന് ഇത്ര ലക്ഷം രൂപയ്ക്ക് എടുക്കാന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അവർ എനിക്ക് മറുപടി ഒന്നും തരുന്നില്ല. ഞാൻ ഫസ്റ്റ് തന്നെ ഇത് വന്നതും അതെന്റെ ഉള്ളിലൊരു സംഭവം എന്താണെന്ന് അറിയില്ല. എനിക്ക് ഇത് കണ്ടു വന്ന് കണ്ടപ്പോൾ തന്നെ ഇത് എടുക്കണം എന്നുള്ള ഒരു ഉള്ളിന്റെ ഒരു ഡ്രീം അത് അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചു. ശരി, എനിക്കിത് മതി, ഞാൻ ഇത് ഉറപ്പിച്ചു. എന്റെ അപ്പുറം മുന്നിലുള്ള 2 ആൾക്കാരുണ്ടായി, അവരോട് ഞാൻ പറഞ്ഞു ഇതെനിക്ക് വേറെ ബിൽഡിംഗ് നോക്കണ്ട, അത് മതി. ഇത് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു, പിറ്റേന്ന് ഇവരുടെ വിളി പ്രതീക്ഷിച്ചെന്നു, പിറ്റേന്ന് വന്നില്ല വിളി. അതിന്റെ അടുത്ത ദിവസം നോക്കി, അന്ന് വന്നില്ല വിളി. അതിന്റെ അടുത്ത ദിവസം നോക്കി, അന്നും വന്നില്ല വിളി. ഉടനടി ഞാൻ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു ബ്രോക്കേഴ്സിന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള റേറ്റ് തെറ്റിയിട്ടുണ്ട്, പക്ഷെ ബ്രോക്കർമാർ അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാൻ കാലം കുറെ ഒരാഴ്ച രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ലാസ്റ്റ് ഞാൻ എന്തും പറഞ്ഞു 5000 വേണ്ട, 2500. അവര് പറഞ്ഞ വിലക്ക് 2500 സ്ക്വയർ ഫീറ്റ് അന്ന് എടുത്തു. ഇന്ന് ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് വേണമെങ്കിലും എന്നോട് എടുത്തോളാനുള്ള ഒരു കാര്യം എന്റെ ഈ ബിൽഡിംഗ് ഓണർ എന്നെ വിളിച്ചു പറഞ്ഞു. നമ്മളുടെ ഈ വാർത്ത വീഡിയോ ക്ലിപ്പ് നമ്മൾ കാണാം. ഉദ്ഘാടന ദിവസം
ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ആള് പറഞ്ഞ വാചകം ഞാനിവിടെ വരുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ടാണ് ആദ്യത്തെ സമീപിച്ചത്. എനിക്കറിയാം നമ്മൾ രണ്ടും കോട്ടും സൂട്ടൊക്കെ ഇട്ട് പോയാൽ സ്ക്വയർ ഫീറ്റിന് 110 rupees ഈ പരിസരത്തൊക്കെ നമുക്ക് ബാർഗിൻ ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മളൊരു ബ്രോക്കർമാരുമായി വലിയൊരു കച്ചത്തിൽ ബാഗൊക്കെ വെച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയപ്പോ അദ്ദേഹം വിചാരിച്ചു ഇതെന്തോ ലൊട്ടിലൊട്ടാക്കാൻ ടീമാണ്. അദ്ദേഹം പറയും ചെയ്തു വേറെ മുന്നിൽ വെച്ചിട്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് മാക്സിമം ബാർഗിൻ ചെയ്ത് 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 ചെയ്തു 2500 square feet ഞാൻ റിക്കാർഡിക്കലാക്കി എഴുതി വാങ്ങിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പഴയ രീതിയിലല്ല സമീപിച്ചത്. പിന്നെ ഞാൻ എന്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തെ പോയി കാണുന്നതും അദ്ദേഹം ഈ ബിൽഡിങ്ങിന്റെ ഓരോ വർക്ക് കഴിയുമ്പോഴും ഞാൻ നിങ്ങൾ എങ്ങനെയല്ല കേട്ടോ പ്രതീക്ഷിച്ചത്, പിന്നെ എങ്ങനെയാ സാർ നിങ്ങളെങ്ങനെയാ മനുഷ്യരെ വിലയിരുത്തുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചേക്കും നിങ്ങളൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരാണ്, ഞങ്ങളൊക്കെ പാവപ്പെട്ട ആത്മീകളാണ്. അപ്പൊ അദ്ദേഹം ഒരു നമ്മളുടെ ഉദ്ഘാടന ദിവസം വളരെ ബ്ലാങ്കായിട്ട് അദ്ദേഹം സംസാരിച്ചു വിടുന്ന വാക്കുകൾ, അദ്ദേഹത്തിന്റെ ഒക്കെ വാക്കുകൾ കേരളത്തിലെ ആർസിഎം ലീഡർമാർക്ക് എന്നും ഒരു പ്രചോദനമായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്പീച്ചാണ്. കാരണം അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അനേകം കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള ഷോപ്പുകൾ എന്റെ മുന്നിൽ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. വലിയ വലിയ പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞാൾ പിടിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ നേതൃത്വം വഹിക്കുന്നത്, അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും നമ്മൾക്ക് അങ്ങനെ ഒരു കമന്റ് കിട്ടിയപ്പോൾ ആ കമന്റ്സ് നമുക്കൊക്കെ എത്രയോ എത്രയോ പ്രചോദനമാണ്. അങ്ങനെ 2018 തുടങ്ങിയ ദൗത്യം 2021 February 12 ഇവിടെ സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഒരു 20,000 രൂപ അല്ലെങ്കിൽ ഒരു അല്ല ഒരു 25 lakh അല്ലെങ്കിൽ ഒരു 30 lakh അതിന്റെ മേലോട്ട് ഞങ്ങളുടെ ടാർഗറ്റ് ഇല്ല. അങ്ങനെ ഈ സ്ഥാപനങ്ങൾ തുടങ്ങി നമ്മളുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഇതൊന്നും മതിയാവില്ല. ലാസ്റ്റ് ഞാനൊരു തീരുമാനമെടുത്തു, 1 crore rupees വേണം. ഇത് ഞങ്ങൾ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമ്മൾക്ക് സാധനം ഇവിടെ ഇറക്കാനും ഈ പണികൾ കംപ്ലീറ്റ് പൂർത്തീകരിക്കാനും 1 crore rupees വേണം. ആരെയും സമീപിച്ചില്ല ഞങ്ങൾ. ഞാൻ എന്റെ ടീമിന്റെ താഴോട്ട് വരുന്ന എന്റെ ബി സൈഡിൽ വരുന്ന താഴോട്ട് വരുന്ന ടീമുകളാണ് ഇത് ചെയ്തത്. അവരിൽ നിന്നും പറഞ്ഞു 1 crore rupees ഞാൻ സംഭരിച്ചു, ഇനിയും ലക്ഷങ്ങൾ തരാൻ തയ്യാറുള്ള ആളുകൾ എന്റെ ടീമിൽ ഇവിടെ ഉണ്ട്. ഇതുപോലത്തെ 1 or 2 വണ്ടർ വേൾഡ് തുടങ്ങാനുള്ള ആളുകളും എന്റെ ടീമിലുണ്ട്. അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളൊരു ഫോൺ കോൾ എനിക്ക് ചെയ്താൽ മതി. അങ്ങനെയുള്ള ആളുകളാണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഒരിക്കലും എനിക്ക് ഭയമില്ല. കാരണം നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വാർത്താക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ലാഭവിഹിതത്തിന് വേണ്ടിയിട്ടൊന്നും തുടങ്ങി തന്നതല്ല. കാരണം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരേ ഒരു വാക്കുകളുള്ളൂ, ആ വാക്കുകൾ ഇന്നും എന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വാക്കാണ്, സാറേ അനേകം ആളുകൾ ആർസിഎമ്മിലൂടെ രക്ഷപ്പെടാനുണ്ട്. നമ്മൾ എന്നും 2005 മുതൽ 2021 വരെ ഒരേ മുഖങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് മുതൽ ലക്ഷക്കണക്കിന് ആളുകൾ വരെ ആർസിഎമ്മിൽ വന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് സാറേ ഒരുപാട് സാധാരണക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സംരംഭമാണ് ആർസിഎം. അത് നമ്മൾക്ക് എത്രമാത്രം എസ്റ്റാബ്ലിഷ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നോ അത്രമാത്രം സാധാരണക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റും സാറേ. അപ്പം അതിന് ഞാൻ എന്താ വേണ്ടത്, അതിന് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ ഉടനടി നമുക്ക് ആ പ്ലാനിലൂടെ തുടങ്ങാം. അങ്ങനെ എല്ലാവരെയും ഒരു നൂലിൽ കോർത്ത മണികളെ പോലെ ഞാൻ കൊണ്ടു നടന്നു. ഇത്രയും ഒരു പ്രസ്ഥാനം വളരെ ഒരു പ്രയാസമില്ല, വളരെ ചിരിച്ചും കളിച്ചും കൊണ്ടാണ് ഞാൻ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. കാരണം എന്താണ്, ഞാൻ അവിടെ ഇരുന്നാൽ മതി ഈ പ്രസ്ഥാനത്തിൽ ഓടി നടക്കാൻ 10-24 മെമ്പർമാർ നമ്മളുടെ ടീമിലുണ്ട്. അവരൊന്നും അച്ചീവ്മെന്റോ ഒരു വരുമാനമോ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഇത് തുടങ്ങിയത്. എന്റെ ടീമിൽ ആരും അച്ചീവർമാരായിട്ടില്ലതാണ്, വേറൊരു പ്ലസ് പോയിന്റ് ആണ് അത്. ഒരു വലിയ വലിയ റാങ്കിലുള്ള ആളുകളും ഇതിലില്ല, പക്ഷെ ഇനി മുതൽ ഉണ്ടാകും. അത് ഉണ്ടാക്കൽ എന്റെ ദൗത്യം. അത് ഏറ്റെടുത്തിരിക്കാൻ
അവരെയൊക്കെ ലീഡർഷിപ്പിലേക്ക് ഉയർത്താനുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത ആളാണ് ഞാനിപ്പോ. ഇവരൊക്കെ ആവുമ്പോഴേക്കും നമ്മളുടെ ഈ മഹാപ്രസ്ഥാനം കേരളത്തിലെ എല്ലാ ആസ്തിയും ഇന്ന് വരുന്ന ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് പോലും വലിയ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാൻ ഈ ഒരു വണ്ടർ വേൾഡ് ഉതുകുമെങ്കിൽ അത് നിങ്ങൾക്ക് എക്കാലത്തും ഒരു ചവിട്ടുപടിയാക്കാൻ ഞങ്ങളിതാ നിങ്ങളുടെ മുന്നിലേക്ക് അത് തുറന്നു നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുക. കാരണം അനേകം ആൾ ഇവിടെ വന്ന് കയറുന്ന ഒരു വ്യക്തി പോലും ഈ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് നോ എന്ന് പറയില്ല, നോ എന്ന് ഒരിക്കലും പറയില്ല. കാരണം ആദ്യമൊക്കെ ഞങ്ങളോട് എത്രയോ നോകൾ ഞങ്ങൾ കേട്ടു വളർന്നതാണ്. ഇന്ന് നമ്മൾക്ക് ഇത്രയും വലിയ ഒരു വണ്ടർവേൾഡിൽ നമ്മൾ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നിങ്ങളോട് നോ എന്ന് പറയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ചാലക്കുടിയിൽ നിന്ന് നമ്മൾ വളരെയധികം കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഒരേ ഒരു മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ, നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ചെറിയവനാവട്ടെ വലിയവനാവട്ടെ അവർക്ക് നമ്മൾ എപ്പോഴും ഒരു കൈത്താങ്ങായി മാറണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ചെറിയൊരു മെസ്സേജ് തരാനുള്ളത്. കാരണം നമ്മളെ പ്രതീക്ഷിച്ചിട്ട് നമ്മളെ വിശ്വസിച്ചിട്ട് വന്ന അനേകം ആളുകൾ ഈ ബിസിനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ അവരുടെ ഉയർച്ച മാത്രം നോക്കിയാൽ മതി, നമ്മളെ ഉയർച്ച നമ്മൾ നോക്കണ്ട. അവരെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉദ്ദേശിച്ച പൊസിഷനിലേക്ക് എത്തും. അതുകൊണ്ട് ഓരോ സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കി മാറ്റിയെടുക്കാനുള്ള ഈ പ്രസ്ഥാനം, DCG വിവാഹം ചെയ്തിട്ടുള്ള ഈ പ്രസ്ഥാനം ലോക ജനതയ്ക്ക് തന്നെ മാതൃകയാവട്ടെ, അവരെ വലിയൊരു അച്ചീവ്മെന്റുകളിലേക്കൊക്കെ എത്തിക്കാൻ നമ്മളെ പോലുള്ള ഓരോ ലീഡർമാർക്കും സാധിക്കട്ടെ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു. ജയ് ആർ സി എം. ജയ് ആർ സി എം.